വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കോൺഗ്രസിന്റെ ഒരു എം പി കൂടി ഡൽഹിയിൽ നിന്നും വണ്ടി കയറാൻ ഒരുങ്ങുന്നു. മോദിയെ പിടിച്ചുകെട്ടി രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കി ആ മന്ത്രിസഭയിൽ ഒരു മന്ത്രി കസേര ഒപ്പിക്കാമെന്ന മോഹത്തിൽ കേരളം വിട്ട കൊടിക്കുന്നിൽ സുരേഷാണ് ഇപ്പോൾ തിരിച്ച് കേരളത്തിലേക്ക് വരാൻ ടിക്കറ്റ് എടുത്ത് വണ്ടി കാത്തു നിൽക്കുന്നത്. വലിയ പ്രതീക്ഷയിലായിരുന്നു ഇപ്രാവശ്യം ഡൽഹിക്ക് പോയത്. എങ്ങനെയും ഒരു മന്ത്രി കസേര ഒപ്പിക്കണം, ദൃഢനിശ്ചയമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, മന്ത്രി കസേര പോയിട്ട് ഒരു സഹമന്ത്രിയുടെ കസേര പോലും കിട്ടിയില്ല. അതെങ്ങനെ കിട്ടാനാ? കൊടിക്കുന്നിൽ സുരേഷ് ബി ജെ പിയുടെ എം പി അല്ലല്ലോ. സുരേഷിനിപ്പോൾ മനസ്സിലായി, ഇനി അടുത്തൊന്നും ബി ജെ പിയെ ഇറക്കി വിട്ട് കോൺഗ്രസിനെ കയറ്റിയിരുത്തി ഭരണചക്രം തിരിക്കാനാകില്ലെന്ന്. ഭരണമില്ലാതെ എത്ര നാൾ ഡൽഹിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കും? മോദിയാണെങ്കിൽ എം പിമാരുടെ പ്രാദേശിക വികസന ഫണ്ടും നിർത്തലാക്കി. ഇനിയും ഡൽഹിയിൽ ചുറ്റിത്തിരിഞ്ഞ് നടന്നാൽ വികസന ഫണ്ട് തിരിച്ചെടുത്തതുപോലെ ഇപ്പോൾ കൈപ്പറ്റുന്ന മറ്റ് ആനുകൂല്യങ്ങൾ കൂടി തിരിച്ചെടുത്താലോ? പറയാൻ പറ്റില്ല, മോദി അല്ലേ ആൾ, അതും ചെയ്യും അതിനപ്പുറവും ചെയ്യും. ഇത് മുൻകൂട്ടി കണ്ടാണ് കേരളത്തിലേക്ക് മടങ്ങാൻ ടിക്കറ്റ് എടുത്തത്. ഇവിടെയാണെങ്കിൽ ഗ്രൂപ്പും കളിച്ച് നേതാക്കന്മാരെ ആക്ഷേപവും പറഞ്ഞ് പല യുവാക്കൾക്കും നിയമസഭാ സീറ്റും വാഗ്ദാനം ചെയ്ത് നടക്കാം. മാത്രമല്ല തരം കിട്ടിയാൽ നിയമസഭയിൽ മത്സരിക്കാം. ജയിച്ചാൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ആ മന്ത്രിസഭയിലെങ്കിലും ഒരു മന്ത്രി കസേര തരപ്പെടുത്താം. ചെറിയ മോഹമൊന്നുമല്ല കേട്ടോ. കൊട്ടാരക്കര അല്ലെങ്കിൽ അടൂരിൽ മത്സരിക്കാനാണ് ഉടുപ്പം തയ്പ്പിച്ചിരിക്കുന്നത്. കൊട്ടാരക്കരയിലും അടൂരിലുമുള്ള വോട്ടർമാർ കഴിഞ്ഞ 30 വർഷമായി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇയാളെ സഹിക്കുവാണ്. ഇനിയും നിയമസഭയിൽ കൂടി സഹിക്കണമെന്ന് പറയുന്നത് അല്പം കടന്ന കൈ അല്ലേ എന്നൊരു സംശയം ഇല്ലാതില്ല. കൊട്ടാരക്കര ജനറൽ സീറ്റും അടൂർ സംവരണ സീറ്റുമാണ്. ഇവിടെ രണ്ടിടത്തും കോൺഗ്രസ്സാണ് മത്സരിക്കുന്നത്. കോൺഗ്രസിനാണെങ്കിൽ നല്ലൊരു സ്ഥാനാർത്ഥിയുമില്ല. പിന്നെ എന്തുകൊണ്ട് തനിക്ക് മത്സരിച്ചുകൂടാ എന്നാണ് സുരേഷിന്റെ ചിന്തയെങ്കിൽ പാവം വോട്ടർമാർ സഹിച്ചേ പറ്റൂ. മാത്രമല്ല സുരേഷിന് പറയാനുമുണ്ട്, നിയമസഭയിൽ തന്റെ കന്നി മത്സരമാണ്. ഇതുവരെ പാർലമെന്റിൽ മാത്രമേ മത്സരിച്ച് ജയിച്ചിട്ടും തോറ്റിട്ടുമുള്ളൂ. നിയമസഭയിൽ ആദ്യമായി മത്സരിക്കുമ്പോൾ എനിക്കൊരു അവസരം തരണമെന്ന് ധൈര്യമായി പറയാം. അവസരം തരേണ്ടത് വോട്ടർമാരാണല്ലോ. ഒരുപക്ഷെ അവർ മാറി ചിന്തിച്ചാൽ പോലും എം പി സ്ഥാനം അവിടെ തന്നെ ഉണ്ടല്ലോ. നിയമസഭയിൽ ജയിച്ചാൽ മാത്രം എം പി സ്ഥാനം രാജിവെച്ചാൽ മതിയല്ലോ. ചുരുക്കം പറഞ്ഞാൽ എങ്ങനെ വീണാലും നാലുകാലിൽ എഴുന്നേൽക്കും.